അപ്പൊ ഇതൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങൾ. ഇനി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് എന്റേതായിട്ടുള്ള പല ഡ്രീംസും ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. പറയ് കേക്കട്ടെ. നമുക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരാളേ ഉള്ളൂ. അവന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. അവൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കല്യാണം ഉടനെ നടത്താം. ആയിക്കോട്ടെ. എനിക്ക് അർജന്റ് ആയിട്ട് ഒരു വർക്കുണ്ട്. ഓഫീസിൽ നിന്ന് ഒരു കോളും. നമുക്ക് ഇറങ്ങിയാലോ? അങ്കിൾ ആന്റി ഞങ്ങൾ ഇറങ്ങുവാണ്. ശരി, നമ്മൾ ഇറങ്ങുകയാണ്. ബാക്കി കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് അറിയിക്കാം. ഓക്കേടാ, അപ്പൊ നമുക്ക് ഞായറാഴ്ച കാണാം. ഇപ്പൊ സൺഡേ ബുക്ക് ചെയ്തേ, നമുക്ക് കാണാം. ഓക്കേ. അതെ, സൺഡേ വരെ പ്രോഗ്രാം ഒന്നും വെക്കല്ലേ. നിമ്മിയുടെ കല്യാണത്തിന് നമ്മൾ ഒരുമിച്ച് പോകുന്നു, നേരത്തെ പറഞ്ഞിരുന്നത്. എടി, അതിനൊക്കെ ഞാൻ പറഞ്ഞു, നീ അങ്ങ് പോയാൽ മതി. ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച മനുഷ്യൻ മനസ്സമാണ്ട് കുറച്ചിരുന്ന് ഉറങ്ങുന്നത്. മാത്രമല്ല, എനിക്ക് അന്ന് വേറെ പരിപാടിയുണ്ട്. അല്ലല്ലേ, എന്റെ കാര്യം വരുമ്പോ എപ്പോഴും നിങ്ങൾ ഇങ്ങനെയാണല്ലോ. എനിക്കൊരു 4000 രൂപ വേണം. 4000 രൂപ എന്തിന്? ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവൾക്കൊരു നല്ല ഗിഫ്റ്റ് മേടിച്ചേ പറ്റൂ. 4000 രൂപയ്ക്ക് ഗിഫ്റ്റ്? അവനവൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയാലേ കാശിന്റെ വില മനസ്സിലാവും. അത് മാത്രമല്ല, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ്. എന്തോന്നാണ് മാഡത്തിന് ഇതിന് മാത്രം ആവശ്യം? ഗിഫ്റ്റ് വേണമെങ്കിൽ 2000 രൂപ പേഴ്സിൽ നിന്ന് എടുത്തോ. നിങ്ങൾക്ക് മാസാമാസം കള്ളു കുടിക്കാനും റിസോർട്ടിൽ പോകാനും കാശുണ്ട്. എന്റെ പൈസ ഞാൻ എന്റെ ഇഷ്ടമുള്ളത് പോലെ ചെലവാക്കും. നീ വെറുതെ ഒച്ചയൊന്നും ഉണ്ടാക്കണ്ട. ഡി രേവതി, നീ ഒന്ന് പയ്യനോട് എന്തോ അടി സംസാരിച്ചേ. എന്തു പറ്റി? പയ്യന്റെ അച്ഛനാ വിളിച്ചേ, അവർക്ക് ഈ ബന്ധം വേണ്ടെന്ന്. ഇത്രേ ഉള്ളൂ എന്നാ? മനുഷ്യന്മാർ കഷ്ടപ്പെട്ട ഓരോ ആലോചനകൾ കൊണ്ടുവരുമ്പം ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് അതൊക്കെ മുടക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ആലോചനയാണ് നീ ഇപ്പൊ തട്ടിക്കളഞ്ഞത്. അതിന് കല്യാണത്തിനെതിരാണെന്ന് ഇവിടെ ആര് പറഞ്ഞു വെച്ചാ? ഞാൻ എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് മാത്രം എന്താണ് ഇത്ര ആഗ്രഹം നിനക്ക്? എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കണം, അത്രേ ഉള്ളൂ. എന്നോടൊക്കെ സംസാരിച്ചാലേ എന്റെ BP കൂടും. മക്കളെ മോനെ കണ്ടിട്ട് എത്ര ദിവസമായടാ. ചൊപ്പരും മോളെന്താടാ, മൂത്ത് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിക്കുന്നല്ലോ. പറ്റി ഒന്നുമില്ല. അച്ഛനെ ഇവിടെ അവരൊക്കെ അകത്തുണ്ട്. നീ പറ. ആ മോളെ, മഹേഷ് വന്നില്ലടാ. അതിന് അവർക്കൊക്കെ എവിടുന്ന സമയം? അത് എന്റെ കാര്യത്തില്. അച്ഛാ, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തു പറ്റും മോളെ? കുറച്ച് നാളെ ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വരുന്നു. അപ്പോഴേ ഇവള് വിളിച്ചത്. എന്നാലും ഞാനിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അറിയുന്നുണ്ടല്ലോ. തോന്നിവാസമല്ലേ മോളെ ഇവള് കാണിക്കുന്നത്? സ്വന്തം കാലിൽ നിൽക്കണമെന്ന് അവള് പറഞ്ഞതാണോ അച്ഛാ തോന്നിവാസം? അതിപ്പോ കല്യാണം കഴിഞ്ഞാലും സ്വന്തം കാലിൽ നിൽക്കാലോ. ഇതേ വാചകം തന്നെ അച്ഛൻ എന്നോടും പറഞ്ഞു, കല്യാണം കഴിഞ്ഞും പഠിക്കാലോ. എന്നിട്ടിപ്പോ എന്തായി? ഈ ഒരു ആലോചന ഇപ്പൊ പോയാൽ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ആലോചന കിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിപ്പിച്ചാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിച്ചത്. അതിന് മഹേഷിന് എന്താടി ഒരു കുഴപ്പം? നല്ലൊരു കുടുംബം നോക്കി തന്നെയാ ഞങ്ങൾ നിന്നെ കെട്ടിച്ചു വിട്ടത്. മഹേഷിനോട് കുഴപ്പമില്ല, കുഴപ്പം മൊത്തം എനിക്കാണല്ലോ. കുടുംബം മഹിമയും ബാങ്ക് ബാലൻസും നോക്കി ആരുടെങ്കിലും കൂടെ കെട്ടിച്ചുവിട്ടാ നിങ്ങൾ ഹാപ്പിയാ. പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണോ ആരും നോക്കാനില്ല. നിന്റെ ഹാപ്പിനെസ്സിന് എന്താ മോളെ കുറവ്? മഹേഷ് നല്ല പോസ്റ്റിലല്ലേ, പോരാത്തിന് തങ്കം പോലത്തെ ഒരു കൊച്ചു. ഇതിൽ കൂടുതൽ എന്ത് ഹാപ്പിനെസ് ആണ് നിനക്ക് വേണ്ടത്? പോറ്റാനൊരു ഭർത്താവും കയ്യിലൊരു കുഞ്ഞു ഉണ്ടെങ്കിൽ നാട്ടു നടപ്പനുസരിച്ച് ഞാൻ ഹാപ്പി ആയിരിക്കണം. പക്ഷെ ഞാൻ ഹാപ്പി അല്ല അച്ഛാ, ഇതല്ല ഞാൻ ആഗ്രഹിച്ച ലൈഫ്. അച്ഛനറിയോ, ഒരു നല്ല ഫുഡ് കഴിക്കാനും ഒരു നല്ല ഡ്രസ്സ് വാങ്ങാനും എന്നിട്ട് ഒരു പാഡ് വാങ്ങാൻ പോലും ഞാൻ അങ്ങേരോട് ഇരക്കണം. എന്നിട്ട് എന്തോ ഒരു ഔദാര്യം പോലെ കുറച്ച് കാശ് വെച്ച് നേരിട്ട് അങ്ങനെ പറയുന്ന ഡയലോഗുണ്ട്. അങ്ങനെ അങ്ങനെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും പലപ്പോഴും ഞാൻ ചോദിക്കാറില്ല. ഡീ മോളെ, നിനക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നു? ഒരു വാക്കെങ്കിലും പറയാൻ പാടില്ലായിരുന്നു. എന്തിന്? ഞാൻ ഇപ്പോഴും ഇവിടെ വന്ന് ഇതൊന്നും പറയില്ലായിരുന്നു. പക്ഷെ എന്റെ ഗതി ഇവൾക്ക് വരുമെന്ന് വിചാരിച്ച ഞാൻ ഇത്രയും പറഞ്ഞു. ഇവൾ ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം ശരിയാണ്. അച്ഛനോ ഭർത്താവോ മറ്റാരെ പോറ്റാനില്ലെങ്കിലും അവൾ അവളുടെ സ്വന്തം കാലിൽ നിൽക്കണം. എന്നിട്ട് മതി ഈ കല്യാണമൊക്കെ. മോളെ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ എന്നും ജീവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് കരുതി മാത്രമാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. പക്ഷെ നീ ഇത്രയും സങ്കടം ഉള്ളിൽ ഒതുക്കിയാണ് ജീവിക്കുന്നതെന്ന് ഈ അച്ഛൻ അറിഞ്ഞില്ല മോളെ. ആരെന്തൊക്കെ പറഞ്ഞാലും
എൻ്റെ മക്കളുടെ സന്തോഷം തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. നിങ്ങളുടെ ഏത് തീരുമാനത്തിനും ഈ അച്ഛൻ കൂടെ ഉണ്ട് മക്കളെ. പെൺമക്കളുള്ള അച്ഛനമ്മമാർക്ക് കുട്ടിക്ക് ഒരു 20 വയസ്സാകുമ്പോൾ തന്നെ ഉള്ളിലൊരു ടെൻഷൻ അങ്ങ് തുടങ്ങും. പിന്നെ അവരുടെ ഊണിലും ഉറക്കത്തിലും ഒരു ചിന്തയെ കാണും, മകളെ നല്ലൊരു സ്ഥലത്ത് കെട്ടിച്ചു വീണുണ്ട്. തൻ്റെ മകളുടെ ഭാവി ഏറ്റവും മികച്ചതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കളും. അതിനായി പയ്യന്റെ വീടും കുടുംബ മഹിമയും ബാങ്ക് ബാലൻസും എല്ലാം നോക്കുന്ന അതേ മാതാപിതാക്കൾ സ്വന്തം മകളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ പയ്യൻ എന്ന് നോക്കാറില്ല. ഗാർഹിക പീഡനവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പെരുകി വരുന്ന കാലഘട്ടത്തിൽ മകൾക്ക് വേണ്ടി ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് മുമ്പ് അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് അവളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനോ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാനോ അവളുടെ അഭിരുചികൾ വളർത്താനോ ഭർത്താവിനെയോ കുടുംബത്തിനെയോ ആശ്രയിക്കേണ്ടി വരില്ല. അത് അവളുടെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും വർദ്ധിപ്പിക്കും. ഭർത്താവിന്റെ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിൽ അവരുടെ ജോലി നഷ്ടപ്പെടുകയോ എന്നേക്കുമായി ആ വരുമാനം നിലയ്ക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ആ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ അവിടെ തകർന്നു പോകും. നിസ്സഹായരായി ജീവിതത്തെ നോക്കി നിൽക്കേണ്ടവരല്ല, ആഗ്രഹിച്ച ജീവിതം കെട്ടിപ്പടുത്തേണ്ടവരാണ് ഓരോ സ്ത്രീകളും. നിങ്ങളുടെ പെൺമക്കളുടെ റോൾ മോഡൽ നിങ്ങളാണ്. അതുകൊണ്ട് സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിറകെ ചിറകുയർത്തി പറക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. സ്വന്തം കാലിൽ നിൽക്കുക ഓരോ സ്ത്രീക്കും ഒരു ധൈര്യമാണ്. ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന എന്തു വെല്ലുവിളികളെയും നേരിടാനുള്ള ധൈര്യം. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഓരോ സ്ത്രീയുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെ വിജയിക്കുന്നത് ഒരു സമൂഹമാണ്. നമ്മുടെ സമൂഹത്തിന്റെ വിജയത്തിനായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓരോ സ്ത്രീയും സ്വന്തം കാലിൽ നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. എസ് കെ ജെ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ജെ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ജെ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ജെ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട് നട്ട് ഓയിൽ ഇതേ നല്ലതാണ്.